സ്വമയ മാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയ മാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു ആകെയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോത്തോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോത്തോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം എൻ സ്വദേശത്ത് ചെല്ലേണം യേശുവിനെ കാണേണം സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു കരയുന്നോ നിങ്ങൾ എന്തിനായി
வந்த தேசத்து போகும்போ கழியுன்னு யாத்திர இத்திர நாள் காத்த அவனத்தில் ஞானும் சென்னிதா போகுமே ஞானும் என் கிருகம் தேடி தெய்வத்தோடு தூரங்கிடா எத்துமே ஞானின் நாதன்றே சாரி இட்டென்னொப்பமுணர்ந்திடா നടത്തി ദിവ്യ മണവാളന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു.
മേരിപുരം കുന്നോത്ത് തെല്ലിക്കുറ്റി കയർമല പടുപ്പ് കോട്ടൂർ കണ്ണിവയൽ ചന്ദ്രിക്കാമ്പാറ മേരിഗിരി റയറോം ഏറ്റുമാറ കോലുവള്ളി ആര്യപ്പറമ്പ് എമ്പേറ്റ് കണ്ണൂർ എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ച സിസ്റ്റർ ഗ്രേസ് മരിയ മിക്ക സ്ഥലങ്ങളിലും സുപ്പീരിയർ ആയിട്ടാണ് തന്റെ സേവനം സഭയ്ക്കും സമൂഹത്തിന് നൽകിയത് എന്നത് നന്ദിയോടെ സ്മരിക്കുന്നു. മാതൃവാത്സല്യത്തോടെ സമൂഹങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത സിസ്റ്ററിനെ എല്ലാവരും അമ്മ എന്നാണ് വിളിച്ചിരുന്നത്. അമ്മ എന്ന നാമത്തിന്റെ മധുരവും സ്നേഹവും കൂടെ ജീവിച്ചിരുന്ന സിസ്റ്റേഴ്സ് എല്ലാവരും തന്നെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞവരാണ്. കമ്മ്യൂണിറ്റിയിൽ നിന്നും ആരെങ്കിലും പുറത്തു പോയാൽ അവർ വരുന്നത് വരെ സ്നേഹത്തോടെ കാത്തിരിക്കുകയും ഭക്ഷണം ഒരുക്കി വെക്കുകയും വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന സിസ്റ്റർ എല്ലാവർക്കും സ്നേഹനിധിയായ അമ്മ തന്നെയായിരുന്നു. സെന്റ് ഫ്രാൻസിസ് യു പി എസ് ആമ്പല്ലൂർ, വൈത്തൂർ യു പി എസ് ഉളിക്കൽ എന്നിവിടങ്ങളിൽ അധ്യാപികയായിരുന്ന സിസ്റ്റർ ഗ്രേസ് മരിയ നിഷ്കളങ്ക സ്നേഹത്താൽ സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും ഹൃദയത്തിൽ ഇടം നേടി. താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളെ ദൈവവിശ്വാസത്തിലും മൂല്യബോധത്തിലും വളർത്തുന്നതിൽ ബദ്ധസൃതയായിരുന്നു അവർ. അമ്മയുടെ ശിഷ്യഗണങ്ങളിൽ നിരവധി പേർ വൈദിക സന്യാസത്തെ മുഴി സ്വീകരിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. പ്രാർത്ഥനാപൂർണമായ സാന്നിധ്യത്തിന്റെയും സേവനത്തിന്റെയും ആരെയും വേദനിപ്പിക്കാത്ത ജീവിത ശൈലിയുടെയും ഉടമയായ സിസ്റ്റർ ഗ്രേസ് മരിയ ദൈവസന്നിധിയിൽ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കടാവിളക്കായിരുന്നു. തന്റെ ദീർഘകാലം നീണ്ടുനിന്ന അധ്യാപന ശുശ്രൂഷയിലൂടെ ഇളം മനസ്സിൽ വിശുദ്ധിയും വിജ്ഞാനവും പകർന്നു നൽകാൻ സിസ്റ്റർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സ്വദേശാന്ത പ്രകൃതിയായിരുന്ന അമ്മ ദിവികാരുടെ സന്നിധിയിലെ നിശബ്ദ ആരാധകയായിരുന്നു. അമ്മയുടെ ജീവിത വിശുദ്ധിയും ഹൃദയ നൈർമല്യവും ഏവർക്കും അനുകരണാർഹമാണ്. അധ്യാപികയായും സുപ്പീരിയറായുമുള്ള പ്രവർത്തന നിരന്തമായ ജീവിതത്തിന് ശേഷം 2017 എംഎറ്റ് ഭവനത്തിൽ വിശ്രമ ജീവിതത്തിനായി കടന്നു വന്നപ്പോഴും ഗ്രേസ് മരിയമ്മ വെറുതെ ഇരുന്നില്ല. എംഎറ്റ് ഫോർമേഷൻ ഹൗസിൽ അർത്ഥിനികളായി കടന്നു വന്ന കുട്ടികളെ അവരുടെ പ്രത്യേകതകളോടുകൂടി മനസ്സിലാക്കി സ്നേഹിച്ച് വളർത്തിയ വ്യക്തിയായിരുന്നു അമ്മ എന്ന് ആ കാലയളവിലെ മിസ്റ്റർ സുമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ കാണുന്ന തെറ്റുകൾ തിരുത്തി കൊടുക്കുന്നതോടൊപ്പം സ്വന്തം കുറവുകൾക്ക് സോറി പറയുന്ന ശീലവും അമ്മയിൽ തെളിഞ്ഞു നിന്നിരുന്നു. അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ചതിന് ശേഷം സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ തന്റെ സമയം അത്രയും ചെലവഴിച്ചു കൊന്ത കെട്ടുക, മുടിയും ചെണ്ട നിർമ്മിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ പ്രത്യേക കരവിരുത് അമ്മയ്ക്കുണ്ടായിരുന്നു. രുചികരമായ ഭക്ഷണം പാകം ചെയ്യുകയും സ്നേഹത്തോടെ വിളമ്പിക്കൊടുത്ത് സഹോദരിമാരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. സുപ്പീരായിരുന്ന ഭവനങ്ങളിൽ ആ ഭവനത്തിന് എന്താണോ ആവശ്യമായിരിക്കുന്നത് അവയെല്ലാം വാങ്ങി ക്രമീകരിക്കുകയും കൂടെയുള്ളവർക്ക് എന്താണ് ആവശ്യമെന്ന് കണ്ടറിഞ്ഞ് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുക എന്നത് ഗ്രേസ് മരിയമ്മയുടെ പ്രത്യേകതയാണ്. പ്രാർത്ഥന, പരിപൂർണത, ശുചിത്വശീലം, കൃത്യനിഷ്ഠ, ത്യാഗജീവിതം, കരുണ തുടങ്ങിയ സദ്ഗുണങ്ങളുടെ വിളകലമായിരുന്നു അമ്മ. എല്ലാവർക്കും നന്മ ചെയ്യുമ്പോഴും ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാര്യങ്ങൾ താൻ തന്നെ ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അമ്മയ്ക്കുണ്ടായിരുന്നു. വാർദ്ധക്യത്തിന്റെ അവസ്ഥകൾ കൂടിക്കൂടി വരികയും ചെവിയുടെ കേൾവി നഷ്ടപ്പെടുകയും ചെയ്തപ്പോഴും ഉത്തമ സന്യാസിനിയായ അമ്മ സമൂഹ അനുഷ്ഠാനങ്ങളിൽ നിന്നും കൂട്ടക്രമങ്ങളിൽ നിന്നും ഒരിക്കലും ഒഴിവെടുത്തിരുന്നില്ല. ദീർഘസമയം കർത്ത സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും നന്ദി നിറഞ്ഞൊരു ജീവിതം നയിക്കുകയും ചെയ്തു. 2023 ജനുവരി മാസം മുതൽ ഗ്രേസ് മരിയമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടങ്ങി. പരിയാര വിടവുകാരി റെവറൻഡ് ഫാദർ അനീഷ് കുളത്തറ ജനുവരി 4 അമ്മയ്ക്ക് രോഗി ലേപനം നൽകി. ഭക്ഷണം കഴിക്കുന്നതിന് പ്രയാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം റൈസ് ട്യൂബ് ഇടുകയും ട്യൂബിൽ കൂടി ആഹാരം നൽകി തുടങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ ഇടതുകാല ത്രോംബോസിസ് ബാധിച്ചതിനാൽ എംകെജി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജായി തിരിച്ചെത്തുകയും ചെയ്തു. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുവെന്ന് തോന്നിയതിനാൽ റൈസ് ട്യൂബ് മാറ്റിയെങ്കിലും പഴയ രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതിനാൽ ഷുഗർ ഡൗൺ ആവുകയും വീണ്ടും റൈസ് ട്യൂബ് ഇടുകയും ചെയ്തു. 2023 ഫെബ്രുവരി 13 ആരോഗ്യനില തീരെ മോശമായതിനാൽ എംകെജി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ വിനോദ് കുമാർ അന്റിബയോട്ടിക് നൽകുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് മരുന്ന് നൽകി തിരികെ അയച്ചു. അന്റിബയോട്ടിക് ഇഞ്ചക്ഷനായി നൽകിയെങ്കിലും അസഹനീയമായ വേദന അനുഭവപ്പെട്ടിരുന്നു.
അനിയന്ത്രണം വേണ്ട ഒരുക്കങ്ങളെല്ലാം നിറമനസ്സോടെ നേരത്തെ ചെയ്ത് പൂർത്തിയാക്കി മരണത്തെ സദയില് സ്വാഗതം ചെയ്ത് കാത്തിരുന്ന എന്ന പോലെ 2023 ഫെബ്രുവരി 14 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ തന്നെ വിളിച്ചൊരുങ്ങി അമ്മ ദിവ്യകാരണി ഈശോയെ നാട് സ്വീകരിച്ചു. 10:30 ഭാരവശ്യം കൂടി വന്നു. സിസ്റ്റേഴ്സ് പ്രാർത്ഥിച്ചും ശുശ്രൂഷിച്ചും സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്ത്യനിമിഷങ്ങളിൽ സിസ്റ്റർ പുഷ്പവും സിസ്റ്റർ റാണിക്കായും സിസ്റ്റർ ജെസ്മിയും വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുത്ത് സാന്ത്വനമേകി. 12:45 സഹോദരിമാരുടെ പ്രാർത്ഥനാനിർഭരമായ സാന്നിധ്യത്തിൽ മലാഖമാരുടെയും സകല വിശുദ്ധരുടെയും അകമ്പടിയോടെ അമ്മയുടെ ആത്മാവ് തന്റെ സ്വർഗീയ വസതിയിലേക്ക് പറന്നുയർന്നു. സംഘമായ സിസ്റ്റർ ബിൻസി ജോസഫിന്റെ വ്രതസംസ്കാര ശുശ്രൂഷയ്ക്ക് യാത്ര തിരിച്ച സാജു സിസ്റ്റർ ആൻസി മാത്യു ടീം അംഗങ്ങളും പ്രിയ സഹോദരി സിസ്റ്റർ ഗ്രേസ് മിരിയായുടെ മരണവിവരം അറിഞ്ഞ ഉടനെ തന്നെ മേരിമാതാ പ്രൊഫഷൻ സുപ്പീരിയർ റവറ സിസ്റ്റർ ഡാസി ഫിലിപ്പിനെ ഫോൺ വഴി അനുശോചനയും പ്രാർത്ഥനയും അറിയിച്ച് തിരികെ പോന്നു. എംബേറ്റ് ഭവനത്തിൽ എത്തി വേണ്ട ക്രമീകരണങ്ങൾ നടത്തി. പരിഹാരം ഇടവുകാരി ബഹുമാനപ്പെട്ട അനീഷ് കുളത്തറ അച്ഛൻ സ്ഥലത്തില്ലായിരുന്നുവെങ്കിലും ഇടവുക കോർഡിനേറ്ററും കൈക്കാരന്മാരും സഹായ വസ്തുവുമായി ഉടനെ തന്നെ കോൺവെന്റിൽ എത്തിച്ചേർന്നു. ഫ്രീസർ ജനറേറ്റർ തുടങ്ങി ആവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രിയപ്പെട്ട ഗ്രേസ് മിരിയാമ്മയുടെ ഭൗതിക ശരീരം ഒരുക്കി 2:00 ചാപ്പലിൽ പൊതുദർശനത്തിന് വെച്ചു. എംബേറ്റ് ഭവനത്തിന്റെ അയൽവാസികളായ MCBS, MST, റൊസേരിയൻ, SJ എന്നിവിടങ്ങളിലെ ബഹുമാനപ്പെട്ട വൈദികരും കണ്ണൂർ തിരുകുടുംബ ഇടവക വികാരി റവറന്റ് ഫാദർ മാത്യു ആശാരിപ്പറമ്പൽ, ശ്രീകണ്ഠാപുരം വികാരി റവറന്റ് ഫാദർ സേവ്യർ പുത്തൻപുര, ചുള്ളിപ്പള്ളി വികാരി റവറന്റ് ഫാദർ പീറ്റർ കൊച്ചുവീട്ടൽ എന്നിവരും കോൺവെന്റിലെത്തി അനുശോചനം അറിയിക്കുകയും ഓഫീസുകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. രാത്രി 9:00 പയ്യാരം ഇടവകുകാരൻ റവറന്റ് ഫാദർ അനീഷ് കുളന്തറ എത്തിച്ചേരുകയും ഓഫീസുകളിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഗ്രേസ് മിരിയാമ്മയുടെ കസിൻ റവറന്റ് ഫാദർ ജാനസിംഗ പൂജനും സഹവൈദികനും രാത്രി 12:30 എംബേറ്റ് ഭവനത്തിലെത്തി ഓഫീസുകളിൽ പ്രാർത്ഥിച്ചു. പരിഹാരം ഇടവകയിലെ വിവിധ സന്യാസ ഭവനങ്ങളിൽ നിന്നും സിസ്റ്റേഴ്സ് ഒന്ന് പ്രാർത്ഥിക്കുകയും അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്തു. രാത്രി മുഴുവൻ ഹേമസ്വാമിയുടെ വിവിധ ശാഖാഭവനങ്ങളിൽ നിന്നുള്ള സഹോദരിമാർ അമ്മയുടെ ഭൗതിക ശരീരത്തിനരികെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ 6:30 റൊസേരിയൻ ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട ജോയി അച്ഛൻ സിസ്റ്റർ ഗ്രേസ് മിരിയയ്ക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ചു പ്രാർത്ഥിച്ചു. പരിയാരൻ രാജൻപള്ളി വികാരി റവറന്റ് ഫാദർ ലോറൻസ്, മദർ ഹോം ഡയറക്ടർ റവറന്റ് ഫാദർ ബെന്നി പുത്തൻനട, റവറന്റ് ഫാദർ അഗസ്റ്റിൻ എന്നിവർ അമ്മയ്ക്ക് വേണ്ടി ഒഫീസിനെ പ്രാർത്ഥിച്ചിരുന്നു. 11:00 വ്രതസംസ്കാര ശുശ്രൂഷയുടെ 1-2 ഭാഗങ്ങൾ ഇടവക വികാരി റവറന്റ് ഫാദർ അനീഷ് കുളത്തറയുടെ കാർമികത്വത്തിൽ ആരംഭിച്ചു. 11:30 പ്രിയപ്പെട്ട ഗ്രേസ് മിരിയാമ്മയുടെ ഭൗതിക ശരീരം നെല്ലിക്കുറ്റിയിലേക്ക് സംഭവിച്ചു. 12:45 വിലാപയാത്ര നെല്ലിക്കുറ്റി സിയോൺ കോൺവെന്റിൽ എത്തിച്ചേർന്നു. 12:40 ഭൗതിക ശരീരം സിയോൺ ധ്യാനകേന്ദ്രത്തിന്റെ ചാപ്പലിൽ അന്ത്യ ശുശ്രൂഷകൾക്കും പ്രാർത്ഥനയ്ക്കുമായി വെച്ച് അഭിമന്യമാർ ജോർജ് നഗരകാട്ട് പിതാവ് ഒഫീസിലേക്ക് പ്രാർത്ഥിച്ചത് നന്ദിയോടെ സ്മരിക്കുന്നു. തുടർന്ന് തലശ്ശേരി അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികർ ഒഫീസുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്കും പ്രിയ സഹോദരി സിസ്റ്റർ ഗ്രേസ് മിരിയായുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയും അഭിമന്യമാർ ജോസഫ് അമ്പ്ലാനി പിതാവിന്റെ മുഖ്യ കാർമികത്വത്തിൽ സഹകർമ്മരായി റവറന്റ് ഫാദർ ജോസഫ് ഒറ്റപ്പിളാക്കൽ മനുവച്ച് എന്നിവരും ചേർന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഭക്തിയാദരങ്ങളോടെ പങ്കു ചേരുകയും സിസ്റ്റർ ഗ്രേസ് മിരിയയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശാന്തി
Thank you.
നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും
അവന്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. സഹോദരങ്ങളെ, സുദീർഘമായ വർഷങ്ങൾ സന്യാസ ജീവിതം നയിച്ച അർത്ഥപൂർണമായ സന്യാസത്തിന്റെ ഏറ്റവും സജീവമായ മാതൃക കാണിച്ചു തന്ന ശേഷമാണ് നിത്യതയിലേക്ക് കടന്നുപോകുന്നത്. സന്യാസം അർത്ഥപൂർണമായി ജീവിക്കുന്നവരുടെ ജീവിതത്തിന്റെ ശാന്തതയും സൗമ്യതയും ലാളിത്യവും ഒക്കെയും തന്റെ ജീവിതം കൊണ്ട് ഈ അമ്മ നമുക്ക് സംശയപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട ഈ അമ്മയെ സ്വർഗത്തിലേക്ക് യാത്രയാകുമ്പോൾ നമുക്ക് ഈ അമ്മയുടെ ജീവിതത്തിന്റെ നന്മകളെ മനസ്സിലാക്കുവാനും അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നന്മകളാക്കി പരിവർത്തനപ്പെടുത്താനും പരിശ്രമിക്കാം എന്നതാണ് ഈ അമ്മ നമ്മുടെ ജീവിതത്തിൽ തരുന്ന സന്ദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു. തന്നെ ദൈവം പരമേൽപ്പിച്ച ദൗത്യങ്ങളുടെ നിർവഹണമാണ് സന്യാസം എന്ന് ഗ്രേസ് മരിയാമ്മ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കിയത്. ആ പേര് തന്നെ അർത്ഥമാക്കുന്നത് അപ്രകാരമാണ് എന്ന് നമുക്കറിയാം. ദൈവ കൃപയിൽ ആശ്രയിച്ച കൃപയാ നിറഞ്ഞ പരിശുദ്ധ മറിയത്തിന്റെ പേരായിരുന്നു ഗ്രേസ് മരിയാമ്മയുടേത്. ആ ജീവിതം മുഴുവനും അപ്രകാരം ഈ ഒരു കൃപയാൻ നിറയാനുള്ള വലിയ ആഗ്രഹത്തോടെ ആത്മാർത്ഥതയോടെയാണ് അമ്മ ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സന്യാസ സമൂഹത്തിന്റെ ആരംഭകാലം മുതൽ ഈ സമൂഹത്തെ വളർത്തുകയും അതോടൊപ്പം ദൈവരാജ്യം വളർത്താനുമുള്ള അത്യധ്വാനം ഈ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇല്ലായ്മകളുടെയും ദാരിദ്ര്യത്തിന്റെയും കാലഘട്ടങ്ങളിലെ സന്യാസത്തിന്റെ വഴികളെ മുറുകെ പിടിക്കുവാൻ ഈ അമ്മയെ പോലെയുള്ള വിശുദ്ധരായ വ്യക്തിത്വങ്ങൾ തയ്യാറായതുകൊണ്ടാണ് എം എസ് എം ഐ സന്യാസിനി സമൂഹം ഇന്ന് കാണുന്ന പ്രവൃത്തിയിലും മഹത്വത്തിലും ആയിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. കവിവാക്കി പറയുന്നത് പോലെ ഈ അമ്മയെ പോലെയുള്ള മുൻഗാമികൾ കൊണ്ട് വെയിലാണ് നമ്മുടെ ജീവിതത്തിന്റെ തണല് എന്ന് തിരിച്ചറിയുക ഇവിടെ ആയിരിക്കുന്ന സഹോദരിമാർക്ക് കഴിയേണ്ടത്. ഇവരൊക്കെ ചെയ്ത സേവനം എന്താണ് എന്ന് ചോദിച്ചാൽ സന്യാസം ഇന്നത്തെ പോലെ സുരക്ഷിതമായിരുന്ന ഒരു കാലമായിരുന്നു. ഇന്നത്തെ പോലെ എല്ലാ കൈപ്പിടിയിലും എത്തുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇല്ല. പ്രത്യേകമായ അംഗീകാരങ്ങളോ പ്രോത്സാഹനങ്ങളോ ഒരിടത്തുനിന്നും ഇല്ലാതിരുന്നപ്പോഴും ദൈവം വിളിച്ചു എന്ന ഉത്തമ ബോധ്യത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിനോടൊത്ത് അവർ ജീവിച്ചു. അപ്രകാരം ജീവിച്ചു എന്നുള്ളതിന്റെ മഹത്വമാണ് ഇവരെ പോലെയുള്ള അമ്മമാരുടെ സന്യാസത്തിന്റെ മഹത്വം എന്ന് നമ്മൾ തിരിച്ചറിയും. ജീവിതത്തിൽ സംതൃപ്തമാകാൻ ഒരു സന്യാസിനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ആവശ്യമില്ല, ഒരുപാട് സൗകര്യങ്ങളും ആവശ്യമില്ല, സ്ഥാനങ്ങളും ആവശ്യമില്ല. മറിച്ച്
ഞാൻ ദൈവത്തിൻ്റെ ആണ് എന്ന് ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന് അവിടുത്തെ ശുശ്രൂഷയായി അവിടുന്ന് എന്നെ വിളിച്ചതാണ് എന്നുള്ള ഉത്തമ ബോധ്യം മാത്രം മതി എന്ന് ഈ ഗ്രേസ് മരിയ അമ്മയെ പോലെയുള്ള അമ്മമാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. പറഞ്ഞത് ഇവരുടെ സന്യാസം നമുക്ക് എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചെറിയ ചെറിയ അസംതൃപ്തികളിൽ പോലും നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ, ചെറിയ ഇല്ലായ്മകൾ പോലും നമ്മളെ ഭാരപ്പെടുത്തുമ്പോൾ, പരാതിക്കാരാകുമ്പോൾ, ഇതുപോലെയുള്ള അമ്മമാര് നമുക്ക് മുമ്പിൽ വലിയ നക്ഷത്രം പോലെ തെളിഞ്ഞു നിൽക്കുക. എന്താണ് സന്യാസം എന്ന് പഠിച്ചറിയാനുള്ള വിശുദ്ധോദാരമായ ജീവിത സാക്ഷ്യമാണ് ഈ അമ്മ എന്ന് നിങ്ങളെല്ലാവരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യും എന്ന് കരുതുന്നു. പ്രിയപ്പെട്ട ഗ്രേസ്മരി അമ്മ തന്റെ ജീവിതം ദൈവത്തെ പകർന്നു നൽകുന്നതിന് വേണ്ടി സമർപ്പിച്ച അമ്മയാണ്. അധ്യാപനത്തിന്റെ പുണ്യവഴികളിലൂടെ അനേകരെ കർത്താവിലേക്ക് നയിച്ചു എന്ന് മാത്രമല്ല, അവരുടെ പലരുടെയും ദൈവഗുണികളെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും അവരെ അനുയാത്ര ചെയ്യാനും വലിയ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളത് ഈ അമ്മയുടെ ജീവിതം സൂക്ഷ്മമായി പഠിക്കുന്ന പലർക്കും പറയും. പല വൈദികരും തന്നോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ അമ്മയുടെ മരണം അറിഞ്ഞ ശേഷം അവരുടെ ജീവിതത്തിൽ ദൈവവിളിയെ കണ്ടെത്താൻ ഈ അമ്മ സഹായകമായിട്ടുണ്ട് എന്നുള്ള സത്യം. പ്രിയപ്പെട്ടവരെ, ദൈവവിളിയുടെ ഉത്തമ ബോധ്യം ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി തന്റെ വിളിയുടെ സാക്ഷിയായി മാറുകയും മറ്റുള്ളവരുടെ വിളിയെ കണ്ടെത്താൻ അവരെ സഹായിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സത്യം. തീർച്ചയായും ഗ്രേസ്മരിയാമ്മ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ദൈവവിളിയുടെ അർത്ഥവും ആഴവും അതിന്റെ സമഗ്രതയിൽ സമ്പൂർണതയിൽ ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അമ്മയുടെ ജീവിതം തരുന്ന രണ്ടാമത്തെ വലിയ പാഠം ഞാൻ വിചാരിക്കുന്നു ജീവിതത്തിന്റെ ശാന്തത. ജീവിതത്തെ ഇത്രമേൽ ശാന്തമായി സമീപിക്കാൻ ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തെ കണ്ടവന്റെ ആത്മാർത്ഥത. ശമയനെന്ന മഹാത്മാവ് മിശിഹായ കരങ്ങളിലെടുത്ത് ആ തിരുമുഖത്തേക്ക് നോക്കിയ ശേഷം വിളിച്ചു പറയും, ഇനി ഈ ദാസനെ സമാധാനത്തിലൂട്ടായിരുന്നു. ദൈവത്തെ കണ്ടവന്റെ തനത് സ്വഭാവമാണ് ശാന്തത. ദൈവത്തെ കേട്ടവന്റെ സ്വഭാവമാണ് ശാന്തത. പ്രിയപ്പെട്ടവരും, ഒരു ജീവിതം ഇങ്ങനെ ശാന്തമായി മുന്നോട്ട് ഒഴുകുന്നത് ഹൃദയം ഒഴുകുന്നതല്ല, ആ ദൈവത്തെ കണ്ടതിന്റെ പുണ്യമാണ്, കേട്ടതിന്റെ പുണ്യമാണ്, അനുഭവിച്ചതിന്റെ മാധുര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെയും പലപ്പോഴും നിയന്ത്രണപ്പെട്ട് സംസാരിക്കുകയും പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സന്യാസത്തിന്റെ സ്വച്ഛന്ദമായ ശാന്തതയെ നമ്മുടെ മുമ്പിൽ വെല്ലുവിളിയായി ഉയർത്തിക്കൊണ്ട് ഈ അമ്മ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നീ ദൈവത്തെ കണ്ട വ്യക്തിയാണ് എങ്കിൽ തെരുവിന്റെ സ്വരമുയരുകയോ നീ കലഹിക്കുകയോ തർക്കിക്കുകയോ ഇല്ല. കാരണം ദൈവത്തെ കണ്ടവൻ എല്ലാ ഭിന്നതകളെയും അതിജീവിച്ചവനാണ് എന്ന ശമയോന്റെ സാക്ഷ്യം എം ജനിയുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായിട്ടുണ്ട് എന്നത് സത്യം. ഈ പ്രിയപ്പെട്ട അമ്മയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ ശാന്തമായ ജീവിതം ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജീവിതമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ അവസാന ദിനം വരെയും പരിശുദ്ധ കുർബാനയിൽ ഈശോ ഈ അമ്മയുമായി ഐക്യപ്പെട്ടിരുന്നു എന്ന് ജീവിതത്തിൽ ഇവിടെ അവതരിപ്പിച്ചപ്പോൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. മരിക്കുന്ന അമ്മ കർത്താവ് അമ്മയുടെ ഉദരത്തിൽ കടന്നു വരികയും ഈ അമ്മയോടൊത്തു വസിക്കുകയും
പരിശുദ്ധ കുർബാനയിലെ ഈശോയെ അമ്മയുടെ ആത്മാവിനെ സ്വർഗത്തിനെ കൂടിക്കൊണ്ട് പോവുകയും അതാണ് സുവിശേഷത്തിൽ നമ്മൾ ഈശോയുടെ തിരുവചനം കേൾക്കുന്നത്. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരെ ഒരിക്കലും ശിക്ഷാവിധിയില്ല, അവൻ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിച്ചു കൊടുക്കും. എന്റെ സന്യാസം മുഴുവൻ പരിശുദ്ധ കുർബാനയുടെ ചാനയിലിരുന്ന് ആ തിരുമുഖത്ത് നോക്കി ശാന്തത അഭ്യസിച്ച ഈ അമ്മ ഇന്ന് ഈശോയെ തിരുമുഖം ദർശനമാക്കി നേടി അവിടുത്തെ മുഖാമുഖം കണ്ടാനെത്തിക്കുകയാണ്. താൻ നാളിതുവരെയും വിശ്വസിച്ചതും പറഞ്ഞതും പഠിപ്പിച്ചതും ഒക്കെ സത്യമായിരുന്നു എന്ന് ഈ അമ്മ സ്വർഗത്തിൽ സാക്ഷ്യപ്പെടുത്തുക. ആ സാക്ഷ്യം കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ, സന്യാസത്തെ സന്തോഷിക്കാൻ വേറെ ഒരുപാടൊന്നും ആവശ്യമില്ല, ദൈവം മാത്രം മതി എന്നുള്ള ഗ്രീസ്മനി അമ്മയുടെ ജീവിത ദർശനം എല്ലാ സന്യസ്തർക്കും വിശ്വാസികൾക്ക് മാർഗദീപമാകട്ടെ എന്ന പ്രാർത്ഥനയോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമാകുകയും. നമ്മൾ എല്ലാവർക്കും യഥാർത്ഥത്തോടെ ഭക്തിയോടത്തോടെ ഈ ആത്മാവിന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വയം പരിത്യജിച്ച് തന്റെ പുരുഷൻ വഹിച്ചുകൊണ്ട് അങ്ങേ അനുഗമിക്കുകയും സന്യാസ ജീവിതത്തിന്റെ കടമകൾ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്ത ഈ സഹോദരിക്ക് നിത്യാശ്വാസം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ബുദ്ധിമതികളായ കന്യകമാരെ പോലെയും വിശ്വസ്തനായ ഭൃത്യനെ പോലെയും അങ്ങയുടെ വരവ് കാത്തിരിക്കുന്ന ഈ ആത്മാവിനെ സ്വർഗീയ മണവറയിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭാരമേറിയ ചുമതലകളുടെ നിർവഹണത്തിൽ ഇയാൾക്ക് വന്നുപോയിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ദാക്ഷിണ്യപൂർവം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അത്ഭുതകരമായ ഉദ്ധാനം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ മിശിഹായെ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന സഭാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസവും പ്രതീക്ഷയും പകർന്നു കൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹായ അഭേദ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രേസ് മരിയാമ്മയെ കാരുണ്യപൂർവ്വം തൃക്കൻ പാർക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും ഈ അമ്മ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം പുറത്ത് നീതിമാന്മാരോടുകൂടെ ഈ അമ്മയെ നിത്യമഹത്വം അണിയിക്കണമേ. ലോകത്തിൽ ഈ അമ്മയെ ഓർത്ത് വിലപിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ. കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ അങ്ങ് പ്രത്യക്ഷനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കുകയും ചെയ്യണമേ. ആമേൻ. ദിവ്യം സ്തുതിയൻ
മാറിയോസേപ്പിനെയും സാദരമൂർത്തി യാചിക്കുകയും ചെയ്യാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നാൽ മതിയാകും. അങ്ങോട്ടേക്ക് വൈദികർ വിശുദ്ധ കുർബാനയുമായിട്ട് വരുന്നതായിരിക്കും.
പരിശുദ്ധാത്മാവിന്റെ കൃപ വരുത്താൽ സ്തുതിഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും പ്രതിജ്ഞയും സമർപ്പിക്കാം. ദാനത്തെ കുറിച്ച് കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവനായിരിക്കുന്ന ദൈവമായ രഹസ്യങ്ങളെ പങ്കുചേരാൻ മർദ്ദനാനികളെ കാരണവരങ്ങനാക്കി ഞങ്ങളുടെ കാണിച്ചവരെ പ്രഭയ പ്രതി അങ്ങനെ മകനെ നാമത്തിനെപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മെസ്സിയായ അമർത്യതയുടെ ഔഷധമായി വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെ എന്നാഥായെന്നേക്കും. നീതിമാന്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു.
അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 35:8 അഭിവന്യ പിതാവെ, പെരിയ ബഹുമാനപ്പെട്ട ജനറാളച്ച, വന്യവൈദികരെ, എം എസ് എം ഇ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ഫിൻസി, ജനറൽ ടീം ആൻഡ് പ്രൊവിൻഷ്യൽ ടീം പ്രൊവിൻഷ്യൽസ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഗ്രേസ് മരിയാമയുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീതിമാന്മാരുടെ ആത്മാവ് ദൈവതൃക്കരങ്ങളിലാണ്. ദൈവം ദാനമായി നൽകിയ ഈ ധന്യജീവിതം അതിന്റെ പൂർണ്ണതയിൽ ജീവിച്ച് നിത്യത പൂകിയ പ്രിയപ്പെട്ട ഗ്രേസ് മരിയാമയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അമ്മയുടെ പേര് അന്വർത്ഥമാകുമാറ് കൃപ നിറഞ്ഞതായിരുന്നു ആ ജീവിതവും മരണവും. തിങ്കളാഴ്ചയും കണ്ണൂർ ഹോസ്പിറ്റലിൽ പോവുകയും ചൊവ്വാഴ്ച രാവിലെ പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കൂടെയുണ്ടായിരുന്നവരോട് സംസാരിക്കുകയും ചെയ്തതാണ്. മരണത്തിന്റെ മന്ദമാരുതൻ തഴുകിത്തലോടി ശാന്തമായി അമ്മയെ കൂട്ടിക്കൊണ്ടു പോയതുപോലെ തോന്നുന്നു. പരാതിയും പരിഭവവും ഇല്ലാതെ എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്ത ധന്യജീവിതമായിരുന്നു അമ്മയുടേത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ അവസാനം വരെ അങ്ങനെ ജീവിക്കുവാൻ ദൈവം പ്രത്യേകമായ കൃപ അമ്മയ്ക്ക് നൽകി. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ് എന്ന സങ്കീർത്തക വചനം അന്വർത്ഥമാകുന്ന ജീവിതമായിരുന്നു ഗ്രേസ് മരിയാമ്മയുടേത്. എന്നും നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്ന അമ്മയ്ക്ക് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭാഗ്യപ്പെട്ട മരണം നൽകി ദൈവം അനുഗ്രഹിച്ചു. നിഷ്ഠയോടുകൂടിയ സുതാര്യമായ ഏറെ നൈർമല്യവും വിശുദ്ധിയും വൃത്തിയും എന്നും കൈമുതലായ അമ്മയുടെ ജീവിതം സമർപ്പിതർക്ക് അനുകരണീയമായ ഉദാത്ത മാതൃകയാണ്. പ്രിയപ്പെട്ട ഗ്രേസ് മരിയാമ്മയുടെ വ്രതസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ ഇവിടെ എത്തുകയും ദീപബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വചന സന്ദേശം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത തലശ്ശേരി അതിരൂപതയുടെ ഇടയൻ അഭിവന്യ ജോസഫ് പാംബ്ലാനി മെത്രാപ്പോലിത്തായോടുള്ള ഞങ്ങളുടെ കടപ്പാട് അദ്ദേഹത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സ്നേഹാദരപൂർവ്വം കൃതജ്ഞത അർപ്പിക്കുന്നു. സഹകാർമ്മികരായ ജനറാളച്ചൻ, വലിയ ബഹുമാനപ്പെട്ട ജോസഫ് ഒറ്റപ്പിളാക്കലച്ചനും മനുവച്ചനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയില് സഹകാർമ്മികനായി ഇവിടെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ജെയ്സൺ കോലക്കുന്നൽ അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. അഭിവന്യ ജോർജ് ചർളക്കാട്ട് പിതാവ് ഇവിടെ എത്തുകയും ഗ്രേസ് മരിയാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത പിതാവിന്റെ ത്യാഗത്തെയും സ്നേഹത്തെയും ഹൃദയപൂർവ്വം അനുസ്മരിച്ച് ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അഭിവന്യ വലിയമ്മറ്റം പിതാവിന്റെ പ്രാർത്ഥനയും അനുശോചനവും ഞങ്ങൾക്ക് നൽകിയിരുന്നു, സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. എം എസ് എം ഇ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ മദർ ഫിൻസി ഇവിടെയുള്ളത് ഞങ്ങൾക്കേറെ ആശ്വാസദായകമാണ്. ഇടയ്ക്കിടെ അമ്മയെ സന്ദർശിക്കുകയും സ്നേഹാന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഔദ്യോഗിക സന്ദർശനത്തിന്റെ തിരക്കിനിടയിൽ ഇവിടെ എത്തി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തിയ മദറിന്റെ സ്നേഹത്തിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നന്ദി അറിയുന്നു. ജനറേറ്ററിൽ നിന്ന് വന്നെത്തിയ ജനറൽ ടീം അംഗങ്ങൾക്കും സിസ്റ്റേഴ്സിനും, കോഴിക്കോട് മേരിമാതാ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ഡെൽസിക്കും ടീം അംഗങ്ങൾക്കും സിസ്റ്റേഴ്സിനും, ബത്തേരിയുടെ വിഗർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ സീനയ്ക്കും ടീമിനും, പവനാത്മ പ്രൊവിൻസിന്റെ പ്രതിനിധികൾ ഇവിടെ എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സിനും, സാൻജോസിന്റെ ശഖാഭവനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും ഹൃദയപൂർവ്വകമായ നന്ദി. ഗ്രേസ് മരിയാമ്മയുടെ കുടുംബാംഗമായ ഫാദർ ജെൻസൺ ഇന്നലെ രാത്രിയിൽ പരിയാരത്ത് വന്ന് ഒപ്പീസിയിൽ പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് പ്രത്യേകമായ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ പരിയാരത്ത് കോൺവെന്റിൽ അമ്മയ്ക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് ഒപ്പീസിയിൽ പ്രാർത്ഥിച്ച് അനുശോചനങ്ങൾ പങ്കുവെച്ച റൊസേരിയ സഭാംഗമായ ജോയിയച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. അമ്മയ്ക്ക് രോഗലേപനം നൽകുകയും ആത്മീയ ശുശ്രൂഷ നൽകുകയും ചെയ്ത പരിയാരം മദർ തെരേസ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട അനീഷ് കുളത്തറി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. മരണവിവരം അറിഞ്ഞ ഉടനെ സഹായഹസ്തവുമായി ഓടിയെത്തി എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത പരിയാരം ഇടവക സമൂഹത്തോടുള്ള ഞങ്ങളുടെ കൃതജ്ഞത വാക്കുകൾക്ക് അതീതമാണ്. സ്ഥലത്തില്ലാതിരുന്ന ബഹുമാനപ്പെട്ട അനീഷ് അച്ഛൻ 8 തിരിച്ചെത്തുകയും ഒപിഎസ്എൽ പ്രാർത്ഥിക്കുകയും ഇന്ന് മൃതസംസ്കാര ശുശ്രൂഷയുടെ 1-2 ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്നത് ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു.
മുഴുവൻ സമയം പ്രാർത്ഥനയുമായി പരിയാരം ഇടവകാ സമൂഹവും ചേർന്ന് നിന്നത് ഏറ്റവും ഹൃദ്യമായ അനുഭവമായിരുന്നു. വേദനയുടെയും വേർപാടിന്റെയും നടുവിൽ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത് കൂട്ടായ്മയുടെ അനുഭവമാണ്. പരിയാരത്തുള്ള വിവിധ ഇടവകളിലെയും സന്യാസ സമൂഹങ്ങളിലെയും വൈദികരും സമർപ്പിതം നൽകുന്ന പിന്തുണയും സഹകരണവും ഞങ്ങൾക്കേറെ ആശ്വാസദായകമാണ്. ആദരണീയമായി ഞങ്ങൾ അതിനെ കാണുന്നു. വലിയൊരു കൂട്ടായ്മയും കുടുംബാരൂപിയും അവിടെ നിലനിൽക്കുന്നുവെന്നത് ഏറ്റവും സന്തോഷകരമായ അനുഭവമായി ഞങ്ങൾ അനുസ്മരിക്കട്ടെ. പ്രാർത്ഥനയിൽ മുഴുവൻ സമയം ഞങ്ങളോട് ചേർന്ന് നിന്ന എല്ലാ വന്ദ്യ വൈദികരെയും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇടവക സമൂഹത്തെയും ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഈ വേളയിൽ അനുസ്മരിക്കുന്നു. നെല്ലിക്കുറ്റിയിലെ അമ്മയുടെ ഭൗതിക ശരീരം ഇവിടെ കൊണ്ടുവന്ന ശേഷവും തലശ്ശേരി അതിരൂപതയിലെയും വിവിധ സന്യാസ സമൂഹങ്ങളിലെയും വൈദികരെ ഇവിടെ വന്ന് ഒത്തുപിസിയിൽ പ്രാർത്ഥിച്ചു. അമ്മയുണ്ടായിരുന്ന വിവിധ ഇടവകളിലെ പ്രിയപ്പെട്ട ഇടവകക്കാരിവിടെ ഉണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും വന്ന സിസ്റ്റേഴ്സ് എല്ലാവരെയും ഓരോരുത്തരെയും ഞങ്ങളുടെ ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കട്ടെ. വളരെ പ്രത്യേകമായി എന്നും സഹായഹസ്തവുമായി എത്തുന്ന നെല്ലിക്കുറ്റി ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട മാത്യു ഒലിക്കലച്ചനെയും ഇടവക സമൂഹത്തെയും ഞങ്ങളെ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. എല്ലാ പ്രാവശ്യവും മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് സഹകരിക്കുന്ന ജോയി കുന്നേലിനെയും സഹോദരന്മാരെയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. സിയോൺ ടീമിനും MSME അസോസിയേറ്റ്സിനും ഞങ്ങളുടെ ഹൃദയപൂർവ്വകമായി നന്ദി. MSME സന്യാസ സമൂഹം അതിന്റെ വിവിധ പ്രൊവിൻസുകളിൽ നിന്നും രോഗാവസ്ഥയിലും മരണവേളയിലും പരിയാരത്തും ഇവിടെയും അന്തത്തി പ്രാർത്ഥിച്ചത് ഏറ്റവും സ്നേഹത്തോടെ അനുസ്മരിച്ച് ഹൃദയപൂർവ്വമായി നന്ദി അറിയിക്കുന്നു. വിവിധ ഭവനങ്ങളിൽ നിന്നും രാത്രി പ്രാർത്ഥിക്കാൻ വന്ന് കടന്നുപോയവരെയും പ്രത്യേകമായി ഈ വേളയിൽ ഞാൻ ഓർമ്മിക്കുന്നു. നിങ്ങളുടെ ത്യാഗനിർഭരമായ പ്രാർത്ഥനയ്ക്ക് നല്ല ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗ്രേസ്മരിയാമ്മയുടെ കുടുംബാംഗങ്ങൾ ഇന്നലെ മരണപൂരം അറിഞ്ഞയുടനെ പരിയാരത്തെത്തിയിരുന്നു. മണിക്കൂറുകളോളം അവിടെ ഇന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇന്നിവിടെയും വരികയും ഇന്ന് രാവിലെ പരിയാരത്ത് വരികയും അതിനുശേഷം ഭൗതിക ശരീരത്തോടൊപ്പം അനുഗമിച്ച് ഇവിടെ എത്തുകയും സംസ്കാര ശുശ്രൂഷയിലെ ദൈവവേലയിലും പങ്കെടുക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും അമ്മയോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും പ്രത്യേകം നന്ദി പറയുന്നു. വിവിധ വിടവുകളിൽ വന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അമ്മയോട് കാണിക്കുന്ന സ്നേഹത്തിനും കരുതലിനും നന്ദിയും പ്രാർത്ഥനയും ഞങ്ങൾ അറിയിക്കട്ടെ. ഈ സമൂഹത്തിന്റെ സുപ്പീരിയർ സിസ്റ്റർ ഷാന്റിയെയും സിയോൺ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ സിസ്റ്റർ റൂബിയെയും ടീം അംഗങ്ങളെയും ഇവർ ചെയ്ത എല്ലാ ക്രമീകരണങ്ങൾക്കും ശുശ്രൂഷകൾക്കും സ്നേഹത്തോടെ അനുസ്മരിച്ചുകൊണ്ട് നന്ദി പറയുന്നു. ഗായക സംഘത്തെ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. സാഞ്ചോ മീഡിയ ടീമിന് ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നാളെ ഇതുവരെയും കരുതലും സ്നേഹം നൽകി അമ്മയെ ശുശ്രൂഷിച്ച പരിയാരം കോൺവെന്റിലെ സുപ്പീരിയർ സിസ്റ്റർ മെറിനും ശുശ്രൂഷകൾ നിർവഹിച്ച സിസ്റ്റർ പുഷ്പം, സിസ്റ്റർ മഞ്ജു, സിസ്റ്റർ സരിത, സിസ്റ്റർ ജിസ്മി എന്നിവർക്കും പ്രത്യേകമായി നന്ദിയും കടപ്പാടും ഹൃദയത്തിൽ നിന്നും ഉയർത്തുന്നു. പരിയാരത്തെ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും മുഴുവൻ സമയം പ്രാർത്ഥിക്കുന്ന നേതൃത്വം നൽകി കൂടുന്ന പോസ്റ്റ്ലൈൻസിനെയും സ്നേഹപൂർവ്വം അനുസ്മരിക്കുന്നു. അവിടെ ജോലി ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന കുട്ടികളെ ഓരോരുത്തരെയും നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമ്മയെ സഹായിച്ച, ശുശ്രൂഷിച്ച, സ്നേഹിച്ച, പ്രാർത്ഥിച്ച ഓരോരുത്തരുടെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട ഡ്രൈവേഴ്സിനും പ്രത്യേകിച്ച് പ്രൊവിൻഷ്യൽ കൗൺസിലിന്റെ ഡ്രൈവർ ജിത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. തുടർന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ ഗ്രേസ് മരിയാമ്മയെ നമുക്ക് അനുസ്മരിക്കാം. 18-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണിക്ക് അമ്മയുടെ 5-ാം ചരമദിനവും ദീപാവലിയും ഉണ്ടായിരിക്കുമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്തുതി. മൃതസംസ്കാര ശുശ്രൂഷയുടെ 4-ാം ഭാഗത്തിന് വേണ്ടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ ജീവിതം എത്ര ക്ഷണികമാകുന്നു, അതെത്ര ക്ഷണികമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. എൻ്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എൻ്റെ ജീവിതം അങ്ങയുടെ തിരുമുമ്പിൽ എത്ര നിസാരവുമാകുന്നു. ജീവിതങ്ങൾ പോലെ കടന്നു പോകുന്നു, മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെനിക്കാശ്രയം, തിന്മയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എനിക്കുള്ള ശിക്ഷയെല്ലാം ഇളച്ചു തരണമേ, പാപത്തിനുള്ള ശിക്ഷയേറ്റ് ഞാൻ തളർന്നിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി,
കരുണയുള്ള കർത്താവെ, കരയുന്നവർ അങ്ങേ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ അങ്ങേ ആശ്രയിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം നീതിയുടെ കിരീടമെന്ന് എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ തന്റെ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നിത്യാനന്ദത്തിലേക്ക് ദൈവം ഈ സഹോദരിയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പൂതാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. എനിക്ക് അന്തിമാഭിവാദനം അർപ്പിക്കുവാൻ വന്നിരിക്കുന്ന എന്റെ സഭാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ഞാൻ എന്റെ നിത്യഭവനത്തിലേക്ക് പുറപ്പെടട്ടെ. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുദ്ധാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേത്തും. മരണത്താലെ വിജയമണിഞ്ഞോർ ഉന്നത നൃപനായി പരിമളമുതിരും പുഷ്പകിരീട. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുക്കി സമലം കൃതരായി വരുവിൻ വരുവിൻ നൃപനെ മുറപ്പോൽ എതിരെ പതിനായി. സത്യവിശ്വാസത്തോടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രേസ് മരിയാമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ സഹോദരിയെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നീതിമാന്മാർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായി കനികാ മറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോട് കൂടെ ഈ ആളെയും തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പരിമളമയലും ഭാഗ്യമലരെ പരമോന്നതമാ പ്രഭയോടു വീണ്ടും വിരിയുക വിണ്ണിൽ സുവിശേഷത്തിൻ ദീപ്തി പരത്താൻ ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമഞ്ഞി അധ്വാനിച്ചു.
പ്രതിഫലമേകാൻ ദൈവകുമാരൻ താണുവരുന്നു സൗഭാഗ്യത്തിൻ ജയമുടി നേടാ ഉയരുക വിണ്ണിൽ സഹവാസികളും ചുടുകണ്ണീരിൽ കാഴ്ച കളങ്ങി കർപ്പിക്കുന്നു അന്തിമയാത്ര വന്ദനമോടെ പിരിയും നിമിഷം ദുഃഖമിയന്നീ മിത്രജനങ്ങൾ വിലപിക്കുന്നു അപകടമേതും കലരാതൊരു നാൾ നിത്യവിരുന്നിൻ മണിയറ ചേരാൻ പ്രാർത്ഥിക്കണമേ മൃതിയുടെ വരവിൽ പുതിയൊരു ജീവൻ പകരാൻ പോരും ദൈവകുമാര വത്സലസുതയെ പരിമളമെങ്ങും പാകിയ മലരേ പരമോന്നതമാം പ്രഭയോട് വീണ്ടും വിരിയുക പിന്നിൽ സുവിശേഷത്തിൻ ദീപ്തി പരത്താൻ ജാഗ്രതയോടെ അനുദിനമുലകിൽ വിശ്രമമെന്യേ അധ്വാനിപ്പോ പ്രതിഫലമേകാൻ ദൈവകുമാരൻ താണുവരുന്നു സൗഭാഗ്യത്തിൻ ജയമൊടി നേടാൻ ഉയരുക പിന്നിൽ അവനിയിലങ്ങേ സ്നേഹിതഗണവും സഹവാസികളും ചുടുകണ്ണീരിൽ കാഴ്ചകളങ്ങേ കർപ്പിക്കുന്നു അന്തിമയാത്ര വന്ദനമോടെ പിരിയും നിമിഷം ദുഃഖമിയന്നീ മിത്രജനങ്ങൾ വിലപിക്കുന്നു ഞങ്ങളിലുള്ളമേൽ അപകടമേതും കലരാതൊരു നാൾ നിത്യവിരും നിൻ മണിയറ ചേരാ പ്രാർത്ഥിക്കണമേ മൃതിയുടെ വരവിൽ പുതിയൊരു ജീവൻ പകരാൻ പോരും ദൈവകുമാര വത്സലസുതയെ കൈവെടിയരുതേ പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടമെത്ര മനോഹരമാം അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൻ ജനനവുമാ സമ്പാദിപ്പവനീശ്വരനായി സമ്പാദിക്കുകിൽ അവയൊന്നും മൃതിയുടെ ചുഴിയിൽ താഴില്ല പിരിയുമ്പോൾ മനമുരുകില്ല എന്തിനു ധനവും ശ്രേയസ്സും നേടാൻ മാനവൻ അലയുന്നു കടശിയിൽ ഉൾക്കട സ്മരണത്തിൽ കരുതി അർച്ചവ തകരില്ലേ വന്മഴ പെയ്തു കാറ്റൂതി വെള്ളം പൊങ്ങി നിറഞ്ഞൊഴുകി കല്ലിലുയർത്തിയ ബലവത്താം വീടിനു കേടു ഭവിച്ചില്ല വിശ്വസ്തതയിൽ ഉറച്ചവന ഭൃത്യനു മോദമുടഖിലേശൻ വരദാനങ്ങളും ഉന്നതമാ പരമാനന്ദവും അരുളുന്നു എന്ന വിളക്കിൽ നിറച്ച നിശം കാത്തു കഴിച്ചൊരു കന്യകളിൽ പ്രീതി കലർന്നു മണവാളൻ മണവറയവരെ കൈക്കൊണ്ടു നൽകിയ ജോലികളെല്ലാമൻ നാഥ ചെയ്തു കഴിഞ്ഞു ഞാൻ ഇനി നിൻ ദിവ്യ മഹത്വത്തിൻ
കതിരുകൾ എന്നിൽ നിറയ്ക്കണമേ. നിത്യഭവനം കാത്തിടുവാൻ അതിന് മനോജ്ഞത ചേർത്തിടുവാൻ ജീവിതമഖിലം നിറബലിയാൽ അർപ്പിച്ചവരിൽ കനിയണമേ. മൃതദേഹവും സംഭവിച്ച് നമ്മൾ സെമിത്തേരിയിലേക്ക് യാത്രയാവുകയാണ്. ദേവാലയത്തിന്റെ ആനവാതിലുകൾ വരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മൃതദേഹം വഹിക്കുന്നു. അതിനുശേഷം കുടുംബാംഗങ്ങളും പരിശുദ്ധന്മാർ കുടികൊള്ളും കബറിടമെത്ര മനോഹരമാം. അവരുടെ മരണം സ്വർഗത്തിൽ പുതിയൊരു മലരിൻ ജനനവുമാം. സമ്പാദിപ്പവൻ ഈശ്വരനായി സമ്പാദിക്കുക അവയൊന്നും മൃതിയുടെ ചുഴിയിൽ താഴില്ല. പിരിയുമ്പോൾ മനമുരുകില്ല. എന്തിനു ധനവും ശ്രേയസ്സും നേടാൻ മാനവൻ അലയുന്നു. കടശീലുൽക്കട മരണത്തിൻ കരയിലടിച്ചവ തകരില്ലേ. വന്മഴ പെയ്തു കാറ്റൂതി വെള്ളം പൊങ്ങിനിറഞ്ഞൊഴുകി. കല്ലിലുയർത്തിയ ബലവത്താ വീടിനു കേടുഭവിച്ചില്ല. വിശ്വസ്തതയിലുറച്ചവനാം ഭൃത്യനു മോദമുടകിലേശം. വരദാനങ്ങളും ഉന്നതമാം പരമാനന്ദവും അരുളുന്നു. എണ്ണ വിളക്കിൽ നിറച്ച നിശം കാത്തുകഴിച്ചൊരു കന്യകളിൽ പ്രീതി കലർന്നു മണവാളൻ മണവറെ അവരെ കൈക്കൊണ്ടു. നൽകിയ ജോലികളെല്ലാമെന്ന് നാഥ ത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം ആൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെ അല്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ ത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം ആൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും
നിന്റെ ചക്രം മുൻപോ തോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു അപ്പോഴും എൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോ തോടുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം സ്വദേശത്ത് ചെല്ലേണം യേശുവിനെ കാണണം സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു ആധീ
വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തു മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരു
കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതനും മാറി മാറി ഉണർന്നു പോ ആദിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടുപോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ എത്തുന്നേ ഞാനും ചാരി പിറ്റെന്നു പമുണർന്നിടാ കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാ സമയമാരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു സമയമാരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു ആകെയല്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ മാറ്റുവാൻ സമയം